بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله أمين وعلى آله وصحبه أجمعين. أما بعد، സഹോദരങ്ങളെ സുഹൃത്തുക്കളെ, ലോകം അവസാനിക്കും എന്നുള്ള ഇതിന്റെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ച മറ്റൊരു കാര്യമാണ് ആളുകളുടെ സമ്പാദ്യം. അത് നിഷിദ്ധമായതായിരിക്കും. പക്ഷെ നിഷിദ്ധമായതാണ് ഞാൻ സമ്പാദിക്കുന്നത് എന്ന് ആളുകളാരും അറിയുകയുമില്ല. ഒരൽപ്പം പോലും നിഷിദ്ധമായത് ഭക്ഷിക്കാത്തവൻ ഭൂമിലോകത്തുണ്ടാവുകയുമില്ല എന്നുള്ളതാണ്. പലിശയുടെ വ്യാപനത്തെ സംബന്ധിച്ച് നമ്മളിതിന് മുമ്പ് ഉണർത്തിയിട്ടുണ്ട്. പലിശ വ്യാപിക്കുന്നത് അന്ത്യനാളിൻ്റെ അടയാളമാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ കൂടെ പറഞ്ഞു, ലിയഇതിയൻ അലന്നാസ് സമാൻ ലാ യുബാലിൽ മർഉ ബിമാ അഖദൽ മാൽ അമിനൽ ഹലാ അമിനൽ ഹറാം. ഒരു കാലഘട്ടം മനുഷ്യർക്ക് വരും, അന്ന് ആളുകൾ അറിയില്ല താൻ സ്വീകരിക്കുന്നത് നിഷിദ്ധമായതിൽ നിന്നാണോ അനുവദനീയമായതിൽ നിന്നാണോ എന്ന് തിരിച്ചറിയാത്ത ഒരു കാലഘട്ടം അവർക്ക് വരാനുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നാടുകളിൽ നടക്കുന്ന പല കച്ചവടങ്ങളും പല ബിസിനസ്സുകളും പല ഷെയർ മാർക്കറ്റുകളും പല രൂപത്തിലുള്ള അത്തരം പ്രവർത്തനങ്ങളും അത് കേവലം ലാഭം മാത്രം ലഭിക്കുന്ന ഷെയർ മാർക്കറ്റുകളുണ്ട്, ഷെയർ കച്ചവടങ്ങളുണ്ട്. നഷ്ടം സ്വീകരിക്കുകയേയില്ല. ആ രൂപത്തിലുള്ള കച്ചവടങ്ങളും മറ്റുള്ള ഏർപ്പാടുകളുമുണ്ട്. ഇങ്ങനെ പല രൂപത്തിലുള്ള ക്രയ വിക്രയങ്ങൾ, സമ്പത്ത് സമ്പാദനം എന്ന ലക്ഷ്യവും പണമുണ്ടാക്കുക എന്ന ലക്ഷ്യവും മാത്രം വെച്ച് അതിന് ഏത് വഴിയും സ്വീകരിക്കുമ്പോൾ നിഷിദ്ധമായതാണോ നല്ലതാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കാലഘട്ടം അന്ത്യനാളിൻ്റെ അടയാളമാണ്. പലിശയുമായി ഇടപെടുകയും അത് വരികയും ചെയ്യാത്ത അതിൻ്റെ ഏതെങ്കിലും ഒരു അംശം വരാത്ത ഒരാളുണ്ടാവുകയില്ല. അതിലെ ഏറ്റവും മോശപ്പെട്ട് സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്ന തുല്യമാണെന്ന് നമ്മൾ വ്യക്തമാക്കിയതാണ്. സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നത് തുല്യമാണ് പലിശയുടെ 70 ചില്ലാനം ഭാഗങ്ങളിലെ ഏറ്റവും ചെറിയ ഭാഗമെന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. നിഷിദ്ധമായത് കഴിക്കേണ്ടി വരുന്ന, അത് സമ്പാദ്യമായി സ്വീകരിക്കേണ്ടി വരുന്ന ഒരു ലോകം അന്ത്യനാളിന് മുമ്പുണ്ടാവുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.